നമസ്കാരം എല്ലാവർക്കും ഷീലാസ് കിച്ചണിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കറിക്കായ അല്ലെങ്കിൽ മൊന്തൻകായ എന്ന് പറയുന്ന കായയുടെ ഒരു തോരനാണ്. ഇതിനെ സുക്കെ എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് കായ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അധികം വേവിച്ച് ഉടയണ്ട, ഇതുപോലെ ഒന്ന് മുക്കാൽ വേവ് ആയ കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ താളിക്കാനായിട്ട് കടുക്, ഉലുവ, ഉഴുന്ന്, പിന്നെ ഒരു ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ ഇതിന് കുറച്ച് പെപ്പർ പൗഡറാണ് അധികം വേണ്ടത്. പിന്നെ ഒരു കുറച്ച് എരിവുള്ള മുളക് പൊടി, പിന്നെ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. നമുക്ക് തുടങ്ങാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് ഉലുവ, കടുക്, ഉഴുന്ന് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഉണക്കമുളക് നന്നായിട്ടൊന്ന് വഴറ്റി, കറിവേപ്പില, സവാള, നന്നായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ കായ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ ഈ പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നു. ഇതുപോലെ മതി. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചിരകിയതും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കും. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കാ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുക. ആ ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിക്കായ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും, വിട്ട് വിട്ട് വരുന്ന പാകത്തിലായിരിക്കും. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. ഈ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.